നമ്മൾ ഉള്ളി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആവണോ ഉള്ളി? ഏകദേശം ഇതാ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നേ ഉള്ളൂ, പച്ചക്കൊക്കെ മാറി റെഡി ആവുന്നേ ഉള്ളൂ. നന്നായിട്ട് വറുത്തെടുക്കണം അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഉള്ളക്കിഴങ്ങ് നന്നായിട്ട് സുഷിരം ഉണ്ടാക്കിയിട്ട് അതിനെ നന്നായിട്ട് എണ്ണയിൽ വറുത്തെടുത്തു. തക്കാളി തോല് മാറ്റിയിട്ട് നല്ല ചൂടോടെ തന്നെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. മൂന്നാമതിപ്പോൾ ഉള്ളി കൊത്തിയരിഞ്ഞ ഉള്ളി എണ്ണയിലിട്ട് വറുത്ത് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റും കൂടെ ചേർത്ത് അതിങ്ങനെ മുരിച്ചുകൊണ്ടിരിക്കുക. ഇനി മല്ലിപ്പൊടിയും മുളകുപൊടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് ആയോ. മല്ലിപ്പൊടി എത്ര? ഒന്നോ രണ്ടോ സ്പൂൺ മല്ലിപ്പൊടി? ഒരു ഒന്നര സ്പൂൺ. ഒന്നര സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മുളക് പൊടി, ഇത് എരിവില്ലാത്ത മുളകാണ്, കശ്മീരി ചില്ലിയാണോ, അത് ഒന്നര സ്പൂൺ. ഇപ്പം രണ്ട് സമയം അല്ലേ. ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഉള്ളിയിലൂടെ ഇഞ്ചിയുടെ പേസ്റ്റിൻ്റെ കൂടെ അതങ്ങ് ലയിപ്പിക്കാം. ഈ കൂടെ നമ്മൾ അരച്ച് വെച്ച തക്കാളിയും കൂടെ ചേർക്കാം. രണ്ട് തക്കാളിയുടെ സിറപ്പാണ്. ഇനി അടുത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് നീട്ടി എടുക്കാം. എന്നിട്ട് ഉപ്പും കൂടെ ചേർക്കാം. വെള്ളം ഒഴിക്കാതല്ല, എന്നാൽ പിന്നെ ഇത് ഞാൻ മോസ്റ്റ്ലി വാഷ് ചെയ്ത് അടുത്ത് തന്നെ. കുറച്ച് ഇങ്ങനെ ഗ്രേവി ഉള്ള കറിയാണ് അല്ലേ. കുറച്ച് ഉപ്പ് നീ തിളച്ച് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തിളക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുവരെയുള്ളതൊന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം നമ്മൾ എണ്ണ രണ്ട് സ്പൂൺ, നല്ല ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് ചൂടാക്കി, എണ്ണ ചൂടാക്കിയിട്ട് ഉരുളക്കിഴങ്ങ്, കുഞ്ഞു കുഞ്ഞു ഉരുളക്കിഴങ്ങ് നമ്മളെടുത്ത് അതിൽ ചെറിയ സുഷിരം പോർക്ക് വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം അത് എണ്ണയിലിട്ട് നന്നായിട്ട് മുരിച്ച് രണ്ട് മൂന്ന് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തു. മുരിച്ചെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ചെറുതായിട്ട് നുറുങ്ങി വെച്ചിരുന്ന ഉള്ളി ചേർത്ത്, ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങിയപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. മുക്കാൽ സ്പൂൺ അത് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചു. ഇത് മൂത്ത് വരുന്നതിൻ്റെ സമയം കൊണ്ട് നമ്മൾ എണ്ണ കുറച്ച് വെള്ളം ചൂടാക്കി അതിൽ രണ്ട് തക്കാളി ഇട്ട് അതിൻ്റെ തോല് പൊളിച്ച് മാറ്റി, എന്നിട്ട് ആ തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഉള്ളിയിലേക്ക് ചേർത്തു. ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചപ്പ് മണം മാറിയപ്പോഴത്തേക്ക് അതിൽ നമ്മൾ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് ഇളക്കി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ചേർത്ത് ഇളക്കിയിട്ട് അതിലേക്ക് ഈ വറുത്ത് കോരി വെച്ചിരുന്ന ഉള്ളക്കിഴങ്ങ് കൂടെ ചേർത്ത് അടച്ചു മൂടി വെച്ചിരിക്കുക. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരെ തിളച്ച് അതിൻ്റെ മസാല പിടിക്കണം അല്ലേ. ഉള്ളക്കിഴങ്ങൊന്ന് വേവണം ഒരു പത്ത് മിനിറ്റ്. പത്ത് മിനിറ്റ് നമുക്കൊന്ന് കാത്തിരിക്കാം. നമ്മുടെ ഉള്ളക്കിഴങ്ങൂടെ വേവാനാ വെച്ചത് വെന്തോ ഏത് പരുവായി എന്നൊക്കെ ഒന്ന് നോക്കാം. എടുക്കാം അവയും പുകയൊക്കെ. ഇപ്പം എണ്ണയൊക്കെ അതാ തെളിഞ്ഞു. കാരണം നമ്മൾ ഉള്ളക്കിഴങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എണ്ണയൊക്കെ തെളിഞ്ഞു. കിഴങ്ങ് വെന്ത് നമുക്ക് തൈരിടാം. ഇത് ഇളക്കണോ? ഓക്കെ ഓക്കെ. എണ്ണ ആവശ്യമില്ലാത്തവരും അങ്ങനെ ഊറ്റി ഇങ്ങെടുത്ത് മാറ്റാമല്ലേ. ഇനി തൈര്, തൈരൊന്ന് ഉടച്ച് ചേർക്കാം. കട്ടയില്ലാതെ, കട്ടയില്ലാതെ നല്ല ഒരു പേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഗ്രേവി എനിക്ക് നല്ല അരച്ച് ചേർത്തുണ്ടാവല്ലോ. ഒന്നും കട്ടിയായിട്ടുള്ളൊന്നുമില്ല, ഉള്ളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്നത്. ഇതധികം പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ. ഇതൊഴിക്കാം.
അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഉള്ളക്കൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവും എല്ലാവർക്കും ഉള്ളിയും ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഉണ്ട്, തൈര് ഇതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. അത് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ വരുന്ന ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് ഇതെടുക്കാം. സോ ഇതാ നമ്മുടെ കശ്മീരി ദം ആലു. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം, മിസ് ചെയ്യരുത്.